പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തം പുതിയൊരു കിണ്ണം കാച്ച അടിപൊളി കിടക്കാച്ച വീഡിയോയിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ചങ്കുകൾക്കും സ്വാഗതം. മച്ചാന്മാരെ, നമ്മുടെ ഒരു കുഞ്ഞു ബ്ലോഗിലേക്ക് നമുക്ക് ഇന്ന് പോകാം. നമ്മുടെ ഒരു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്ന് മുന്നേറാട്ടോ. മച്ചാന്മാരെ, ഞാൻ മുടി വെട്ടി, അവൻ ഇന്ന് വെട്ടിയത് ഈ പ്രാവശ്യം അത്രയും കൂടി ക്ലിയർ ആയില്ല കേട്ടോ. ഇതുണ്ട് ഫ്രണ്ടിലെല്ലാം മുടി അങ്ങ് എടുത്തു. നീ ചാണ വരുന്നുണ്ടോ അമ്മച്ചി? നീ ചാണയും കൂടെ വന്നു കഴിഞ്ഞാ ഉണ്ടല്ലോ. അയ്യോ, വല്യമ്മാവൻ ചാണയായിരുന്നു, അത് കാരണം എനിക്കൊരു പേടിയുണ്ട്. അങ്ങനൊന്നും പറയാൻ പറ്റിയല്ല. അനന്തരമ്മമാർക്ക് അമ്മാവന്റെ കൂടുതലും വരുന്നത് അറിയോ? അതൊന്നും പറയാൻ പറ്റിയല്ല. അമ്മയുടെ ആങ്ങളൊക്കെ ചാണയായിരുന്നു കേട്ടോ, അത് കാരണം ആണ്ടാണ്. പിന്നെ ചാണ വരികയല്ലേ, നോക്കാം. പക്ഷെ ഇന്ന് രാവിലെ പോയി മുടി പറ്റി, എനിക്ക് അങ്ങോട്ട് തൃപ്തിയായില്ല. ഇനി ഒരാ ഒന്ന് രണ്ടാഴ്ച കഴിയും, വളർന്നു വരുമ്പോഴത്തേക്കും പിന്നെ മെട്ടാറാകും കേട്ടോ. അമ്മപ്പൊന്നെ ഇവിടെ ഇപ്പോണ്ട് കാണിക്കാം. അതെ, അമ്മച്ചി ഇവിടെ നിപ്പുണ്ട്. അമ്മച്ചി രാവിലെ കാപ്പ് കുടിക്കോ? പപ്പ രാവിലെ കാപ്പ് കുടിച്ചോ? പപ്പ കുറച്ചുകൂടെ കഴിഞ്ഞ കാപ്പ് കുടിക്കുള്ളൂ കേട്ടോ. മച്ചമ്മരെ, എന്റെ ബെഡല് വെട്ടിയിരിക്കുവാണ്. ഞാനൊരു പുതിയ ബെഡ് മേടിച്ചായിരുന്നു. അത് ഇപ്പൊ ഞാൻ എഴുന്നേറ്റ് പോന്നാലും അവിടെ ഒരു കിഴുത്ത പോലെ ഇങ്ങനെ നമ്മുടെ ആകൃതിയിൽ ഇങ്ങനെ കിടക്കുക കേട്ടോ. ആ ബെഡ് മാറി എടുക്കാൻ ഇതുള്ളതാ, ഗ്യാരണ്ടി ഉള്ള. അത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേറെ ബെഡ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മാറണം. അതുകൊണ്ടാണെന്ന് എനിക്ക് പെടലി ഇടറുന്നുണ്ട് ഇപ്പൊ. അപ്പൊ മച്ചമാര്, ഇന്നലെ വീഡിയോ ഇല്ലാഞ്ഞതുകൊണ്ട് ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ ലാലേട്ടേണ്ട എന്ന് തോന്നിക്കുന്ന ഒരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചില ആൾക്കാര് ലാലേട്ടൻ ആയിട്ടില്ല എന്നൊക്കെ കമന്റ് പറഞ്ഞു. അപ്പൊ നമ്മള് ചെയ്യുന്നേ ഉള്ളു കേട്ടോ, അത് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് അറിയത്തില്ല. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്നതല്ല, നമ്മുടെ ആ സംഭവം ഇങ്ങടുത്തേ അങ്ങടുത്തേ വരയ്ക്കുന്നതല്ല കേട്ടോ. വരയ്ക്കുന്നതല്ലാതെ എന്നാന്ന് വെച്ചാ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഈ സാധനം വെച്ചാണ് കണ്ണും മൂക്കും ഇതുമൊക്കെ അന്ന് ചെയ്തേക്കുന്നത്. അപ്പൊ വരയ്ക്കുന്ന പോലെ നമുക്ക് ഷാർപ്പായിട്ട് മൊനയോ കാര്യങ്ങളോ ഒന്നുമില്ല. കിട്ടുന്ന ഒരു മെറ്റീരിയൽ വെച്ചാണ് നമ്മൾ ആ ഒരു വർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ അത് കാണാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ, എത്ര സമയം ഇരുന്ന് വരച്ചതാ. മച്ചാന്മാരെ, നമുക്ക് ഇന്ന് ചന്ത ദിവസമാ, ചന്തക്ക് പോയിട്ട് വരാം കേട്ടോ. ഈ റോഡ് ഇപ്പൊ ഉടനെ റെഡി ആക്കുമെന്നാ പറഞ്ഞേക്കുന്നേ. ഇതുണ്ട് വേസ്റ്റ് കൊണ്ട് കയറ്റി വെച്ചേക്കുന്നത് കണ്ടോ, നല്ല മിടുക്കന്മാരാ. എന്നാൽ കത്തിച്ചു കളയുക. ഈ റോഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നടുവിൻ്റെ കണ്ണി പറിക്കും. ഇവിടെ ഞായറാഴ്ച ദിവസമാണ് കേട്ടോ ചന്ത, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് ചന്തയ്ക്ക് പോയിട്ട് വരാം, അത് കഴിഞ്ഞ് ബാക്കിയുള്ള വീഡിയോ ഒക്കെ കാണാതെ. നമ്മളൊരു 5 കിലോ മീനിന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ കേട്ടോ, മീനിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെട്ടി റെഡിയാക്കി വെച്ചേക്കാന്ന് എണ്ണം പറഞ്ഞായിരുന്നു. അത് മേടിച്ചോണ്ട് വരാം ആദ്യം പോയി. നല്ല തിരക്കായിരുന്നു കേട്ടോ. അവിടെ ഒരു ഹോട്ടലുണ്ട്, നല്ല ഫുഡ് അവിടെ കിട്ടുന്ന. പക്ഷെ അവിടെ വണ്ടി ഇടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നിർത്തുമ്പോൾ ഇവിടെ എല്ലാം ബ്ലോക്കാവും. അത് മൂത്രത്തി കല്ലിനോ? അതിന്റെ പേരെന്നാ? അത് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി. ഇതെന്നതാ? അതെന്നെ അതിനുള്ള ഷുഗറിനുള്ളതാണ്. അതും വെള്ളം ഇതുപോലെ തിളപ്പിച്ച് കുടിക്കാനാണ്. ഇതോ അതിന്റെ കായാണ്. അത് എന്നാ വിലയാ? 1 കെട്ടിനോ? കുറച്ച് നാരങ്ങ മേടിക്കണ്ടോ? എന്നാ വിലയാന്ന് ചോദിക്കാതെ. മാങ്ങ ഇല്ലേ? ഏ കോഴിക്കുഞ്ഞോ? എന്നാ വില ചേട്ടാ? ജോഡി 250. എന്നാ മീൻ പറഞ്ഞിട്ടുണ്ട്, അത് മേടിക്കാൻ വന്നു. നാടൻ കോഴിയാണോ അതോ ഗിരിയാനോ? ഇതിപ്പോ എത്ര മാസം ആയതാ? 1 മാസമായിട്ട്. നാടൻ കോഴി അല്ല, അല്ല ഗിരിയായൻ കോഴി. മുടി കണ്ടിട്ട് എനിക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ട്. മീൻ മേടിക്കാൻ പോയത് അമ്മച്ചാമനെ, പോയിട്ട് വന്ന എത്ര നേരമായെന്നറിയോ? കൂപ്പാടല്ലേ ഇപ്പൊ. എന്നാ വെയിലാ അമ്മ, അവിടെ ഒരു തണല് പോലും ഇല്ല. എപ്പോഴും കയറി വന്ന് വെറുതെ പെട്രോള് കളയണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അവിടെ നിന്നു. എന്നാ എടുത്തോണ്ട് പോ, എടുത്തോണ്ട് പോ.
റിസ്ക് എടുത്ത് വെളുത്തുള്ളി എണ്ണ അതിനപ്പൊ വിളിക്കുന്നത് അതിന്റെ ആ ഇടയിൽ കൂടെ കീഴത്തെ കൂടെ എടുത്ത് ഇട്ട് അതിനാ പറ്റി ഈ എടുത്തില്ലേ ഇഞ്ചക്ഷൻ എടുത്തില്ലേ എന്നാ പാപ്പ ഒന്നുകൂടെ എടുക്കാം പാപ്പ ഇഞ്ചക്ഷൻ ഒന്നും എടുത്തു കാണുകയില്ല അല്ല അവിടെ നിക്കുന്നതിന്റെ ഉദ്ദേശം ഇവിടെ ആണല്ലോ നിക്കത്തില്ലേ ഇവിടെ നിന്നാലും കാണാലോ അമ്മമ്മേ ഈ നാരങ്ങ ഇവിടെ വെക്കണ്ടേ നാരങ്ങ എനിക്ക് വന്ന അവിടുന്ന് എടുത്തോണ്ട് വരാനൊക്കെ തരും പിന്നെ അന്നേരം ഇപ്പൊ ആരെടുത്തോണ്ട് തരും ആള് വരുമ്പോ നാരങ്ങ വെള്ളത്തിന് വിളിക്കുവോ അമ്മച്ചന്മാരെ അന്നേരം ഇപ്പൊ തിരിഞ്ഞു കൊടുക്കാൻ നേരം ഞാൻ എങ്ങനെ പോയി എടുത്തോണ്ട് മീൻ വറക്കണോ എന്നാ കേക്ക് കറികൾ കർഷകളെ ഇപ്പൊ രണ്ടര വർഷത്തോളമായി നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിട്ട് കേട്ടോ നമ്മുടെ പുറയിലൊക്കെ കിടന്ന് ഒത്തിരി ആൾക്കാരൊക്കെ പടക്കം അങ്ങ് കയറിപ്പോയി കേട്ടോ അത് ഒരു ഭാഗ്യമാണ് കേട്ടോ മച്ചാൻ പറയും ചില കണ്ടന്റുകൾ ചില എളുപ്പക്കേറും ചിലതാണെങ്കിൽ ചിലരുടെ ആണെങ്കിൽ വർഷങ്ങൾ ചെയ്താലും കയറി വരാം കേട്ടോ അങ്ങനെ ഒരു ഒരു അല്ലേ ആ അതെ അതെ ഇങ്ങോട്ട് നോക്കിയിരിക്കെ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞോ കൈയെല്ലാം പോയി തീർന്നല്ലോ കൊറച്ച് നാൾ ഇരുന്നല്ലോ മേഡം അയ്യ പപ്പ അത് എന്റെ കടയുടെ ഫ്രണ്ടില് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഒരു പരമ്പ് പോലെ ഇങ്ങനെ വലിച്ചു കെട്ടിട്ടുണ്ട് കേട്ടോ ഇന്നലത്തെ പണി അതാ ചെറിയ ബുദ്ധികളൊക്കെ ചെയ്യും പത്ത് തലയാ എന്തിയേ എന്തിയേ അവിടെ നിന്ന് വെളുത്തുള്ളി വിളിക്കുന്നുണ്ട് കേട്ടോ അനക്കൊന്നും കേട്ടില്ല ഞാൻ ഇവിടുന്ന് എവിടെ പോവാനാ അനക്കൊന്നും കേട്ടില്ല അമ്മ ഇപ്പഴാണ് എന്നിട്ട് എന്നെ അടുക്കുമായിരുന്നു നമുക്ക് ആ പച്ചക്കറിയുടെ കാര്യം നോക്കണ്ടേ നല്ല രസമായിരിക്കും അല്ലേ ചാക്കിന്റെ അകത്ത് അവിടെ അവിടെ തൊട്ടത് ആ കൈമാറ്റിക്ക് അവിടുന്ന് അങ്ങ് വരെ നമുക്ക് അത് വെക്കാം കേട്ടോ ആ ഞങ്ങളെ അത് താഴെ വേണേലും വെക്കാം മേളി വേണേലും വെക്കാം എവിടെ അമ്മ വെക്കണ്ടേ ചാക്ക് നിറയ്ക്കണം ഒരു പത്ത് ചാക്ക് മേടിക്കണം അല്ലേ എന്നിട്ട് ഒരാളെ നിർത്താം ഏ ചേച്ചിയോട് ഞാൻ ചോദിക്കട്ടെ ബിൻസി ചേച്ചിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി പറയാം അതിൻ്റെ അകത്ത് എന്നാ കേടണ്ടായിരുന്നു ഏ ആ ബിൻസി ചേച്ചിയോട് ചോദിച്ചു ബിൻസി ഫാമിലെ ഓണർ ബിൻസി ചേച്ചിയോട് ചോദിച്ച ആ ചേച്ചി തന്നെ വിത്ത് തരും അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ചോദിച്ചിട്ട് ഇടാം ഏ മറ്റേ ഇതൊക്കെ മേടിക്കണം കുറച്ച് ഇതൊക്കെ ഉണ്ടമ്മേ മറ്റേ എന്നെ എന്നെ സ്ട്രോബെറി ആ സ്ട്രോബെറിയൊക്കെ കാണണം ചേച്ചിയുടെ അവിടെ പോയി ഫാമിൽ ഉണ്ടാകുന്ന ഒരു ഇപ്പോഴല്ല അത് ആകുന്ന സമയത്ത് വിളിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് അന്നേരപ്പം പോവാം കേട്ടോ സ്ട്രോബെറി ഉണ്ട് പിന്നെ ചീര പിന്നെ ബീൻസ് വയർ പിന്നെ ആ എല്ലാ പച്ചക്കറികളും ഉണ്ട് മറ്റേ ഈ സാധനം ഇല്ല എന്നാ അതിൻ്റെ പേരിനെ വീട്ടുകൂട്ടല്ലല്ലോ ക്യാബേജ് ക്യാബേജൊക്കെ ഉണ്ടാക്കിയേക്കുന്നതാണ് ജൈവ കൃഷിയല്ലേ വള ഇതൊന്നും ചേർക്കാതെ രാസവളമൊന്നും ഇല്ല ജൈവമാണ് അപ്പോൾ അത് തന്നെ തക്കാളിക്കുണ്ട് ആപ്പിൾ തക്കാളിക്കൊക്കെ ഉണ്ട് അപ്പം അതെല്ലാം നമുക്കൊന്ന് നോക്കാം കുറേശ്ശെ കുറേശ്ശെ ചെയ്യാം ഓക്കെ എന്നാ പരിപാടി ആ എന്നാ മീന് ആ രാവിലെ കൊണ്ടുവന്നേ അച്ചാറിനുള്ള അച്ചാമാരെ നമ്മളൊരു നാരങ്ങ പിഴിയുവാണ് ഇച്ചിരി നല്ല നാരങ്ങ എടുക്ക് എനിക്ക് ഉള്ളിക്കാരിയായി ഏറ്റവും കൊള്ളുകയല്ലാത്ത നാരങ്ങ ഒരെണ്ണം മുഴുവൻ ചീഞ്ഞതാ അത് കാണുമ്പോ അറിയത്തില്ല തൊലി അത് വേറെ ആർക്കെങ്കിലും കൊടുക്കാം ചുമ്മാ അറിഞ്ഞ കേട്ടോ അതെടുത്ത് കളയണം കേട്ടോ നല്ലത് നോക്കി പിഴി ആൾക്കാരെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് വരികയല്ല പിന്നീട് എന്നെ നടപ്പുന്നേ കൊറച്ച് ഉപ്പിട്ടു എനിക്കതാ ഇഷ്ടം മനസ്സിൽ തുളുമ്പുന്ന മൗനാനു
രാഗത്തിൻ ലോലഭാവം. കറിക്ക് ഈ കടയിലുണ്ടല്ലോ, അതുകൊണ്ട് അതിന് ഇച്ചിരി വില കുറവാണേ. അവിടുന്ന് ആ മൂലക്കത്തെ കടയല്ലേ. അപ്പൊ മച്ചാമാരെ, ഞാനും അമ്മ പൊന്നും കൂടി ഇപ്പോഴേ നെടുങ്കണ്ടം വരെ പോവാണേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടില്ലേ പണ്ട് എനിക്ക് ലോട്ടറിയുടെ ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഉള്ള ഒരു അതേ ചേട്ടായി, ചേട്ടായി ഇതിലാ വന്നു അലീനാ പോയതാണോ. ആ അപ്പൊ ആ ലോട്ടറിയുടെ ക്ഷേമനിധി അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണത്തിന് ചെറിയൊരു സംഖ്യ കിട്ടും കേട്ടോ. അപ്പൊ അത് അടയ്ക്കാനായിട്ട് ഞാനും അമ്മച്ചിയും ചെറുതായിട്ട് ഇരുട്ടി 6:30 കഴിഞ്ഞു അന്ന് പോവാ കേട്ടോ. പോയിട്ട് ഇനി അതെല്ലാം കൊടുത്തിട്ട് പതിയെ തിരിച്ചു വന്നു. അപ്പൊ അപ്പുറത്തെ പാലം എന്നാണ് നിങ്ങളെ കാണിച്ചില്ലേ, അത് പൊളിഞ്ഞു കിടക്കുന്നോണ്ട് നമുക്ക് നെടുങ്കണ്ടം വഴി കല്ലാർ വഴി പോകാൻ പറ്റില്ല കേട്ടോ. ആ താനൂട് വഴി ഇത് ഭയങ്കര എളുപ്പമുള്ള ഒരു വഴിയാണ്, ഇതിലെയാണ് ഞങ്ങൾ പോകുന്നത്. ഇതേണ്ട ഞങ്ങളുടെ നല്ല വെളിച്ചം ഇല്ലേ, കണ്ടോ ഈ എന്റെ കുട്ടി കണ്ടാ മതി പോരകൻ. അപ്പൊ മച്ചാമാരെ, നമ്മള് കൂട്ടുകാർ കൂടി നമ്മൾ പോകുമ്പോ യാത്ര ചെയ്യുമ്പോഴാ ഏറ്റവും സുഖം ഓർത്തോണ്ടിരുന്ന, പക്ഷെ അല്ല പേരന്റ്സിന്റെ കൂടെ നമ്മളൊന്ന് യാത്ര ചെയ്ത് നോക്ക്. ചെയ്യാത്തവരുണ്ട് കേട്ടോ, നമ്മൾ കൂട്ടുകാരുടെ കൂടെ മാത്രം യാത്ര ചെയ്യുമ്പോ അതാ വലിയ ലോകം നമ്മൾ ചിലപ്പോ കരുതും, അതൊന്നും അല്ല. അതെനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് വീണ് കഴിഞ്ഞപ്പോഴാ കേട്ടോ, അല്ലെ പിന്നെ കൂട്ടുകാർ മതിയായിരുന്നു. കൂട്ടുകാരും മോശക്കാരെന്നല്ല ഞാൻ പറഞ്ഞേ, നമ്മൾ പേരൻസിനെയും കൂടെ നമ്മളെ യാത്രകളിലൊക്കെ ഉൾപ്പെടുത്തുവാണെങ്കിൽ അവർക്കും ഒരു സന്തോഷം കിട്ടും. പിന്നെ ഞങ്ങളൊക്കെ ഇന്നാള് അലീനും ഞങ്ങളും എല്ലാവരും കൂടെ യാത്ര ചെയ്തില്ലേ, അതൊക്കെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ആ വീല് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയാൽ കിട്ടുക. ആ അതെ അതെ കേട്ടോ, അത് ഞാനിപ്പോൾ ഈ അവസരത്തിൽ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മൾ നേരെ ഇനി നെടുങ്കണ്ടം പോയിട്ട് നമ്മുടെ ക്ഷേമനിധി അടച്ചിട്ട് നമ്മൾ സർറം നീങ്ങി വരുവാ കേട്ടോ. ഇതേണ്ട മച്ചാമാരെ, ഞങ്ങളുടെ പാറയിലമ്പലം കണ്ടോ, സന്ധിക്കത്തെ കാഴ്ചയാണ്. അമ്മച്ചി എന്നും വരികയല്ലേ അമ്പലത്തിൽ കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ദേവി ഞങ്ങളുടെ അച്ചാറെല്ലാം വിറ്റ് തീർത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. എന്താ പറഞ്ഞു, അതെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വിജിനമായ നമ്മുടെ നെടുങ്കണ്ടമാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ച കിഴക്കേക്കാവിലെ അവധിയായിട്ടോ, അപ്പോൾ അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഒരു വൈകുന്നേരത്തെ വ്യൂ ആയി കാണുന്ന കേട്ടോ. നമുക്ക് പടിഞ്ഞാറേക്കാവിലല്ല ചെല്ലണ്ടേ, ഇതേണ്ട തനിമ ബേക്കറി. ഈ ബേക്കറിയിൽ നമ്മുടെ പ്രോഡക്റ്റ് അച്ചാറുകൾ ഇവിടെ വന്നാലും കിട്ടും നെടുങ്കണ്ടത്ത്. നിങ്ങൾ നെടുങ്കണ്ടത്ത് താമസിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ മച്ചി, ഇവിടെ വന്ന് ചോദിക്കണം കേട്ടോ. കണ്ടോ ഞങ്ങളെ നെടുങ്കണ്ടോ, ഇവിടെ ഒരു കടയുണ്ട്, ഇവിടെ ഇല്ല, ഇവിടെ ഭയങ്കര ജാടയാണ്. ജാടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ് മച്ചാമാരെ, ഒരു രക്ഷയില്ല. തൂക്കാലത്തേക്കാളിലും 10 ഇരട്ടി വിലയാണ് ആ കടയിൽ. ഇപ്പം കാണിച്ച കടയില്ലേ അവിടെ ഭയങ്കര വിലയാണ്. പിന്നെ നേണ്ട ഇവിടെ ഉണ്ട്, ഇതുണ്ടോ അർബൻ ബാങ്കിൻ്റെയാണ് കേട്ടോ. ഇതൊരു സൂപ്പർ മാർക്കറ്റ് പോലെ അവിടെ നമ്മുടെ അച്ചാറ് റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ അപ്പുറത്തൊരു ഷോപ്പിംഗ് അല്ലോ, അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെ അല്ലേ, വേണ്ട കടല പണ്ടത്തെ കടല ചൂട് കടല. ഇവിടാണ് നമ്മുടെ ലോട്ടറി കട കേട്ടോ. അപ്പോൾ മച്ചാമാരെ, നമ്മളങ്ങനെ നെടുങ്കണ്ടത്ത് എത്തിയിട്ടുണ്ട്. അമ്മപ്പൊന്നെ ചെയ്യേണ്ട അങ്ങോട്ട് പോയി, ലോട്ടറി കടയിലോട്ട് പോയി കേട്ടോ, അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓട്ടോ അവിടെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് അപ്പുറത്തോട്ട് പോകത്തില്ല കേട്ടോ. ഡേ ഇതാണ് ബാക്കി കാണുന്ന ആ കടയാണ്. എന്നാ പറഞ്ഞു, ആ ഞാനിവിടെ നിൽക്കുന്നെന്ന് പറയാൻ മേലെ. ആ എത്ര രൂപ ആയി? ഇപ്പൊ മച്ചാമാരെ, ഞാനും അമ്മപ്പൊന്നും നെടുങ്കണ്ടം പോയിട്ട് തിരിച്ചു പോവുകയാണ്. ഇവിടുത്തെ പാലം കേട്ടോ പണിയുന്നത്, അത് കാരണം ഞാൻ കയ്യിലെ പോകത്തില്ല, അതുകൊണ്ട് ഒത്തിരി ചുറ്റിയാ പോകണ്ട അല്ലേ. ആ പോയാ മതിയായിരുന്നു. അപ്പൊ ഇതിലെ ഇപ്പൊ വണ്ടികളെല്ലാം പോകുന്നത് കേട്ടോ, നല്ല റോഡാണ്. അപ്പൊ മച്ചാമാരെ, ഈ ചെറിയൊരു കാറ്റും നല്ല ഒരു തണുപ്പും
നല്ല രസമാണ് ഈ വൈകുന്നേരത്തെ യാത്രയെ. അതെ അതെ അതെ, കണ്ട വീടുകളിലൊക്കെ വിളക്ക് തെളിഞ്ഞ് വരുന്നേ ഉള്ളൂ. അവിടെ നല്ല രസമായിരുന്നു അമ്പലത്തിൻ്റെ ഒക്കെ. അപ്പോൾ മച്ചാന്മാരെ നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോവേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞം വ്ളോഗ് ഇവിടെ വെച്ച് പൂർണ്ണമാകുകയാണ് അല്ലേ മച്ചി? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നാ ചെയ്യണം? ആ ആ, സപ്പോർട്ട് ചെയ്യണം കേട്ടോ, ലൈക്ക് അടിക്കാൻ മറക്കില്ല മച്ചാന്മാരെ. ഓക്കേ.